ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദേശ താരം ആരാണ്? ഒരുപക്ഷെ ഒരു ലിസ്റ്റ് വളരെ വലുതായിരിക്കാം. ഇയാൻ ഹ്യൂമോ തൊട്ട് ഹോസു പ്രീതോ കുര്യാസ്, ബർത്തലോം യോഗ് ബച്ച്, അങ്ങനെ ഒരുപാട് വലിയ പേരുകാരൊക്കെ അതിൽ വന്നേക്കാം. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ഒരു കാറ്റഗറി ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലെയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ലിസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻറ്റായിട്ട് തോന്നിയേക്കാം. ആ ലിസ്റ്റ് പോകുന്നത് ഈ ഒരു രീതിയിലാണ്: ഹെയറോ റോഡ്രിഗസ്, മെസ്സി, ബോളി, പെരേര, ഡയസ്. എന്താണ് ഈ ഒരു കാറ്റഗറിയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാറ്റഗറിയോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം? നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലെയേഴ്സാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പേരുകാരെല്ലാം വളരെ മികച്ച താരങ്ങൾ തന്നെയാണ്. അവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ള താരങ്ങളാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എഫേർട്ട് കൊണ്ട് കളിക്കുന്ന കുറച്ച് പേരാണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവരുടെ 100% കൊടുക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നവരാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ശരിക്കും മരിച്ച് കളിക്കുക എന്നൊക്കെ പറയും. ആ ഒരു ലെവൽ ഓഫ് ഗെയിം കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറുള്ള ടൈപ്പ് ഓഫ് പ്ലേയേഴ്സാണ് ഇവരാണ് മികച്ചത് എന്നല്ല പറഞ്ഞു വരുന്നത്. ഇതിലും സൈലന്റ് ആയിട്ട് കളിക്കുന്ന താരങ്ങൾ ഇതിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്പേഴ്സിൻ്റെ കാര്യം, ഇവരുടെ ഒരു പെർഫോമൻസിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാടൊന്നും അച്ചീവ് ചെയ്തിട്ടുള്ള താരങ്ങളല്ല. ഇപ്പോൾ മെസ്സി ബോളി ആണെങ്കിലും പെരേര ഡയസ് ആണെങ്കിലും രണ്ടുപേരും 8 goals സ്കോർ ചെയ്തത്. മെസ്സി ബോളിയുടെ കാലത്ത് ബർത്തലോമി യോഗ് ബച്ച് ആയിരുന്നു ടോപ്പ് സ്കോറർ. പെരേര ഡയസ് ആണെങ്കിൽ വാസ്കസിനൊപ്പം ജോയിൻ ടോപ്പ് സ്കോർ ആയിരുന്നു. അതുപോലെ തന്നെ ഹെറോ റോഡ്രിഗസ് ആണെങ്കിൽ ഡിഫൻസിൽ ഒരുപാടൊന്നും എടുത്തു പറയാൻ പറ്റുന്ന കണക്കുകളുള്ള ഒരു താരമല്ല. അവരെക്കാൾ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ആക്കിയുള്ള താരങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ നമ്പേഴ്സ് അല്ല, ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ ഇവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫാക്ടർ, ആ ഒരു ഗ്രൗണ്ടിൽ ആ ഒരു ടീമിന് വേണ്ടി 100% നൽകുന്ന ഒരു ഇൻറ്റൻഷൻ, ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് മറ്റ് താരങ്ങളിൽ നിന്നും ഇവരെ കുറച്ചുകൂടി കൂടുതലായിട്ട് പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഹെയറോ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിലേക്ക് വരാണെങ്കിൽ ഒരുപാടൊന്നും മാച്ചുകൾ കളിക്കാൻ പറ്റിയൊരു താരമല്ല ഹെയറോ റോഡ്രിഗസ്. പക്ഷേ ഒരൊറ്റ മാച്ച് മതി. നമ്മുടെ എ ടി കെ മോഹൻ, അന്നത്തെ എ ടി കെ ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉദ്ഘാടന മത്സരം നമ്മൾ എടുത്തുനോക്കുകയാണെങ്കിൽ ആ ഒരു മാച്ചിൽ തന്നെ ഹെയറോ റോഡ്രിഗസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷനും ആ ഒരു പെനാൽറ്റി വിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷവും ആ ഒരു കളി ജയിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജൊക്കെ, അത് മാത്രം മതി ഈ ഒരു കാറ്റഗറിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു ടീം വിൻ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വിജയമായിട്ട്, അല്ലെങ്കിൽ ടീം എന്ത് അച്ചീവ് ചെയ്താലും അത് അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റായിട്ട് കൂടി കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു മാച്ച് കൊണ്ട് മാത്രം നമുക്ക് ഹെയറോ റോഡ്രിഗസിൽ കാണാൻ സാധിക്കും. മെസ്സി ബോളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെയാണ് ബർത്തലോമി യോഗ് ബച്ച് ആ ഒരു ടോപ്പ് സ്കോറായിട്ട് മാറുന്നതും പ്രിയപ്പെട്ട ഒരു താരമായിട്ട് മാറുന്നതൊക്കെ. പക്ഷേ ബർത്തലോമി യോഗ് ബച്ച് നേടിയ ഒട്ടുമിക്ക ഗോളുകൾക്ക് പിന്നിലും മെസ്സി ബോളിയുടെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ മെസ്സി ബോളിയുടെ അസിസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ മെസ്സി ബോളിക്ക് ഒരൊറ്റ അസിസ്റ്റാണ് ആ ഒരു സീസണിലുള്ളത്. ഡയറക്റ്റ് അസിസ്റ്റ് അല്ലാതെ ശരിക്കും അതിൻ്റെ പ്രസൻസ് കൊണ്ട് ബർത്തലോമി യോഗ് ബച്ചയ്ക്ക് ഗുണമായിട്ട് മാറിയിട്ടുള്ള, ബെനിഫിറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. മെസ്സി ബോളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ ഓപ്പണിംഗ് ടീമിൻ്റെ ഡിഫൻസിന് ഒരുപാട് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ബർത്തലോമി യോഗ് ബച്ചയും സിലബസിലില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മെസ്സി ബോളിയും വരുന്നത് പോലെയാണ് ഒട്ടുമിക്ക മാച്ചുകൾ കാണുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത്. പലപ്പോഴും മെസ്സി ബോളി ആ ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ബർത്തലോമി യോഗ് ബച്ച് എന്ന് പറയുന്ന മെയിൻ സ്ട്രൈക്കറിൽ നിന്ന് ഓപ്പണിംഗ് ടീമിൻ്റെ ഡിഫൻസിൻ്റെ ഫോക്കസ് പോവുകയും അദ്ദേഹത്തിന് കുറേ സ്പേസുകൾ കിട്ടുകയും അദ്ദേഹത്തെ മാത്രം കയറിയതാൽ പോരാ എന്നൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബർത്തലോമി യോഗ് ബച്ചയ്ക്ക് ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതലായിട്ട് കിട്ടിയിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ ടീമിന് ബെനിഫിറ്റ് ആക്കുന്ന രീതിയിൽ നമ്പേഴ്സ് കൊണ്ടല്ലാതെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയറാണ് മെസ്സി ബോളി. ഇനി പെരേര ഡയസിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അൽവാരോ വാസ്കസിനൊപ്പം ജോയിൻറ്റ് ടോപ്പ് സ്കോറാണ് പെരേര ഡയസ്. പക്ഷേ രണ്ട് സ്ട്രൈക്കേഴ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡയസ് ഉള്ള കളിയും ഡയസ് ഇല്ലാത്ത കളിയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു അറ്റാക്കിൻ്റെ സ്ട്രെങ്ത്തിൽ കാര്യമായ രീതിയിലുള്ള വേരിയേഷൻസ് വരാറുണ്ടെന്നുള്ളതാണ്. ഇവിടെയും ഒരു ഡയറക്റ്റ് അസിസ്റ്റോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റോ എന്ന രീതിയിലല്ലാതെ അതിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്, അതിപ്പോൾ വാസ്കസിനായിക്കോട്ടെ മറ്റ് പ്ലെയേഴ്സിനും, ഇപ്പോൾ സാലിനായാലും ലൂണക്കായാലും, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സീസണിൽ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് 4 ഈ 4 ചേർന്നാണ് ആ ഒരു മൂവ്മെന്റ്സിന്റെ ഒക്കെ ഒരു അവസാനം കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ മറ്റ് പ്ലേയേഴ്സിന് ഗുണമാവുന്ന രീതിയിൽ ഒരുപാട് സിറ്റുവേഷൻസ്, ഇപ്പോൾ ഒരു 50-50 ബോൾ എന്ന് പറയുന്ന സംഭവം ഡയസിന് ഇല്ല, എല്ലാ ബോളും ഡയസിന് 100% ആണ്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു താരം പെരേര ഡയസ് തന്നെയാണ്. അതിൽ ഭൂരിഭാഗം ഫൗളുകളും ഡയസിന് യാതൊരു ചാൻസും ഇല്ലാത്ത ബോളാണെങ്കിൽ കൂടി അദ്ദേഹം അതിൽ അറ്റംപ്റ്റ് ചെയ്യുകയും ആ ഒരു ഡിഫൻഡറിനെ പ്രഷർ ചെയ്യുകയും ഡിഫൻഡറിനെ ഈസി ആയിട്ട് ആ ഒരു ബോൾ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. യാതൊരു ചാൻസ് ഇല്ലെങ്കിൽ പോലും അതിന് ട്രൈ ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ് ഡിഫൻഡേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്ലോക്കുകളുടെ കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറിനോ ഡിഫൻഡറിനോ ഒരു മൈനസ് പാസ് കൊടുക്കുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ഏത് കോണിൽ നമ്മുടെ ഡയസ് ഉണ്ടെങ്കിലും പറന്ന് വന്ന് ആ ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ, അത് ബ്ലോക്ക് ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ ഡയസിനെ കാണാം. സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗിൽ അതൊരു ഗോളിനടുത്ത് വരെ എത്തിയതുമാണ്. ഓപ്പണിംഗ് ടീമിനെ വളരെ ഈസിയായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ആ ഒരു
ഓപ്പണിംഗ് ടീമിന്റെ ഡിഫൻസിനെ ഒരു പ്രഷർ ഇടുകയും ചെയ്യുന്നത് വഴി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൂടുതലുണ്ടായിരുന്നത്. സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗോ സെക്കൻഡ് ലെഗോ ഒന്നും ശരിക്കും ഓർമ്മിക്കത്തില്ല. പക്ഷേ ഒരു ഫ്രീ കിക്ക് വരുമ്പോൾ ഡയസ് വളരെയധികം ഇറങ്ങി വന്ന് ആ ഒരു ഗോൾ ലൈനിൽ നിന്നിട്ട് ഒരു ക്ലിയറൻസ് നടത്തുന്നുണ്ട്. ശരിക്കും ഡയസ് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അതൊരു ഗോളായിട്ട് മാറുകയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ പ്രതീക്ഷകൾക്കൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു. പക്ഷേ അതൊരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണോ എന്നറിയില്ല. പക്ഷേ ഗെയിം പ്ലാനിന്റെ ഭാഗമാണെങ്കിലും അവിടെ കൃത്യമായ രീതിയിലുള്ള ആളെ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ആ ഒരു ഡിഫൻസീവ് വാളിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ഹെഡ് ചെയ്താൽ മാത്രം മതി. അതിനപ്പുറത്ത് ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിലും അദ്ദേഹത്തെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ എപ്പോഴും ഇവാൻ ലൂക്കമനോവിച്ച് പറയുന്നത് പോലെ ഒരു എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു എലമെന്റ് വരുന്നത്. സോ ഇക്കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ലിമിറ്റ്സ് ഇല്ല, ഇവർക്കെല്ലാം പോസിബിൾ ആണ്. ഒരു കാര്യവും അവരൊരു 50-50 എന്ന രീതിയിൽ എടുക്കില്ല, എല്ലാം 100% ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമാണിത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരെക്കാൾ കൂടുതൽ നമ്പേഴ്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മറ്റ് താരങ്ങൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച വിദേശ താരങ്ങളിൽ ഉൾപ്പെടുന്ന താരങ്ങൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആ ഒരു എക്സ്ട്രാ എലമെന്റ് എന്ന രീതിയിലുള്ള എഫേർട്ട്, നേരത്തെ സൂചിപ്പിച്ച ഡയസിന്റെ ആ ഒരു ക്ലിയറൻസ് പോലുള്ള എഫേർട്ടുകൾ വരണമെങ്കിൽ അത് ഇത്തരക്കാരിൽ നിന്നായിരിക്കും വരിക. സോ ഫുട്ബോളിൽ വളരെയധികം റയറായിട്ട് മാത്രം കാണുന്ന ഒരു കാറ്റഗറിയാണ് ഇത്തരം ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിന് ലഭിച്ചു കഴിഞ്ഞാൽ അവരെ വിട്ടു കളഞ്ഞാൽ അതുപോലെ തന്നെയുള്ള അല്ലെങ്കിൽ അതേ ക്യാരക്ടറുള്ള പ്ലേയേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് നടക്കില്ലെന്നല്ല, പക്ഷെ കുറച്ച് പ്രയാസമായിരിക്കും. സോ ആ ഒരു ലെവൽ ഓഫ് രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ടീമിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ബെനിഫിറ്റ് തന്നെയാണ്. സോ ഈ ഒരു കാറ്റഗറി ഓഫ് പ്ലേയേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചെറിയ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.